ലോക്ക്ഡൗണിനെ തുടർന്ന് മിൽമ പ്രതിസന്ധിയിൽ. വിൽപ്പന നടത്താത്ത പാൽപ്പൊടിയാക്കി മാറ്റുന്നതിനെ തുടർന്ന് എറണാകുളം മേഖലാ യൂണിയന് മാത്രം ദിവസം 600,000 രൂപയാണ് നഷ്ടം. പ്രതിദിനം 400,000-ലധികം ലിറ്റർ പാലാണ് മിൽമയുടെ എറണാകുളം മേഖലാ യൂണിയനിൽ മാത്രം ശേഖരിക്കുന്നത്. ഇതിൽ 340,000 ലിറ്റർ വിതരണം ചെയ്യുന്നു. 60,000 ലിറ്റർ പാൽ വാങ്ങാൻ ആളില്ല. ഇതിനെ തുടർന്ന് ഈ പാൽ പൊടിയാക്കി മാറ്റുകയാണ്. ഇതിലൂടെ ദിവസം 600,000 രൂപയുടെ നഷ്ടമാണ് മിൽമയ്ക്കുണ്ടാകുന്നത്. ലോക്ക്ഡൌണിനെ തുടർന്ന് തൃശൂരിൽ വീടുകളിൽ നേരിട്ടെത്തി പാൽ നൽകുകയാണ് മിൽമ ജീവനക്കാർ. എറണാകുളത്ത് ഉടൻ ഹോം ഡെലിവറി ആരംഭിക്കും. നിലവിലുള്ള സംവിധാനം കൂടാതെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തുന്നതിനും പാലുകൾ എത്താത്ത മേഖലകളിൽ പാലും പാല് മാത്രമല്ല പാലിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള നെയ്യ്, പേട, അതുപോലെ തന്നെ ചക്കേട, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പാലും തൈരും മാത്രമായിട്ട് തീരില്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ടും ഉണ്ട ഉൽപ്പാദിപ്പിച്ച് ഈ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭരണസമിതി മുമ്പെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിൽമയിലെ എല്ലാ ജീവനക്കാർക്കും വാക്സിൻ ലഭ്യമാക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും പലർക്കും ഇതുവരെയും കിട്ടിയിട്ടില്ല. വാക്സിൻ വിതരണം വേഗത്തിലാക്കണമെന്നും മേഖലാ യൂണിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. എന്തായാലും ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.